പേരണെങ്കിലും കുട്ടികൾക്ക് ഓണക്കോടി എടുത്തു കൊടുക്കാനും ഒപ്പം സദ്യ ഒരുക്കാനുള്ള ഏറ്റവും ലളിതമായ രീതിയിൽ സദ്യ ഒരുക്കാനുള്ള വിഭവങ്ങൾ സമാഹരിക്കാനും ഒക്കെ ആളുകൾ നട്ടം തിരിയുമ്പോഴാണ്, പിടാപ്പാട് പെടുമ്പോഴാണ് വളരെ റിച്ചായ ഒരു ചെയർപേഴ്സന്റെ, ഒരു നഗരസഭ അധ്യക്ഷയുടെ വാർത്ത വരുന്നത്. എറണാകുളം തൃക്കാക്കരയിൽ നിന്നാണ്. ഓണക്കോടിയോടൊപ്പം കൗൺസിലർമാർക്ക് ചെയർപേഴ്സൺ വക 10,000 രൂപ വീതം. പണത്തിന്റെ ഉറവിടത്തിൽ സംശയം തോന്നിയ 18 കൗൺസിലർമാർ പണം തിരിച്ചു നൽകി. ചെയർപേഴ്സന്റെ നടപടിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കൗൺസിലർമാർ വിജിലൻസ് ഡയറക്ടർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. പണം നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടിയിട്ടുമുണ്ട്. കോവിഡ് ദുരിതം മാറാതെ ഓണം എങ്ങനെയെന്ന് ആലോചിച്ച് ജനം നട്ടം തിരിയുമ്പോഴാണ് തൃക്കാക്കര നഗരസഭയിൽ ചെയർപേഴ്സൺ കൗൺസിലർമാർക്ക് അത്ഭുത സമ്മാനം നൽകിയത്. ഓരോ അംഗങ്ങൾക്കും 15 ഓണക്കോടിയോടൊപ്പമാണ് കവറിൽ 10,000 രൂപയും നൽകിയത്. നഗരസഭാ ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ അംഗങ്ങളെ ഓരോരുത്തരെയായി തന്റെ ക്യാബിനിൽ വിളിച്ചു വരുത്തിയാണ് സ്വകാര്യമായി കവർ കൈമാറിയത്. കൗൺസിലർമാർക്കിങ്ങനെ പണം നൽകാൻ നഗരസഭയ്ക്ക് ഫണ്ടൊന്നും ഇല്ലെന്നിരിക്കെ ചെയർപേഴ്സൺ എങ്ങനെ പണം നൽകിയെന്നാണ് അംഗങ്ങളിൽ ചിലരുടെ സംശയം. ഈ പണം ഗവൺമെന്റിൽ നിന്നും കിട്ടുന്ന 500,000 നിന്ന് 430,000 രൂപ എന്തായാലും അവർക്ക് ഈ കൗൺസിലേഴ്സിന് 10,000 രൂപ വെച്ച് കൊടുക്കാൻ സാധിക്കില്ല. അത് ഓഡിറ്റ് ഒബ്ജക്ഷനും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഈ പണം എവിടെ നിന്നാണ്, ആരുടെ കയ്യിൽ നിന്നാണ് ഈ പണം വാങ്ങിയത്? ആ വാങ്ങിയതിൽ നിന്നും വൻ അഴിമതിയാണെന്നാണ് പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ ആരോപിക്കുന്നത്. പണം കൈപ്പറ്റുന്നത് പന്തിയല്ലെന്ന് തോന്നിയ പ്രതിപക്ഷത്തെ അടക്കം 18 കൗൺസിലർമാർ ഇതിനകം പണം തിരിച്ചു നൽകിക്കഴിഞ്ഞു. 43 കൗൺസിലിൽ 4 സ്വതന്ത്രരുടെ പിന്തുണയോടെയാണ് UDF ചെയർപേഴ്സണായ അജിത തങ്കപ്പൻ ഭരണം നടത്തുന്നത്. 43 പേർക്കിങ്ങനെ 10,000 രൂപ ചുരുങ്ങിയത് നൽകിയാൽ 430,000 രൂപയെങ്കിലും വേണ്ടിവരും. ചെയർപേഴ്സൺ നൽകിയ പണം അഴിമതിയിലൂടെ ലഭിച്ച കമ്മീഷൻ പണമാണെന്ന് സംശയിക്കുന്നതായും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് അംഗങ്ങൾ വിജിലൻസ് ഡയറക്ടർക്ക് പരാതിയും നൽകി. കൊച്ചിയിൽ നിന്നും NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.